വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മീസ് വേൾഡ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഡേ ഇന്ന് കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ എഴുതാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മളൊരു കിറ്റിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലെ ഇത്രയും വലുപ്പമുള്ളൊരു ടിഷ്യൂ ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടിഷ്യൂസ് ഉപയോഗിക്കാം. എന്നിട്ട് ആ വീഡിയോയിൽ കാണുമ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. നമുക്ക് രണ്ട് ഭാഗമായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് വെച്ചെന്താ അതിൻ്റെ ആ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് കുറച്ചധികം വേണം. അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഈ ടിഷ്യൂസ് വെച്ചിട്ട് ഇതുപോലെ രണ്ട് ഭാഗങ്ങളായിട്ട് മടക്കി വെച്ച് നമുക്കിതാ ഇതുപോലെ കുറച്ചധികം ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ ഞാനിതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം ചെയ്തെടുക്കാം. കണ്ടില്ലേ നമ്മുടെ ടിഷ്യൂസ് എല്ലാം ഞാൻ എന്താ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണേ. അപ്പോൾ നമുക്കൊരു പീസ് ഓഫ് പേപ്പർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റം ഇതുപോലെയൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ പതുക്കെ ആ ഒരു മടക്കി വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ചെയ്ത പോലെ തന്നെ പുറകിലേക്ക് മടക്കുക. എന്നിട്ട് ഒന്നുകൂടെ റോൾ ചെയ്യുക കേട്ടോ. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ടിഷ്യൂ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്കതിൻ്റെ തുമ്പത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തേച്ച് ഒന്ന് അതൊന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങനെ ഒട്ടിയിരുന്നോളും. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ഒരു ഫ്ലവറോട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കമ്പിയിലുള്ള നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ തിന്നായിട്ടുള്ള ഒരു ഗോൾഡൻ കളറ് കമ്പി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് വളച്ച് വെച്ചും ആ ഒരു പൂവിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാനുണ്ട്. അപ്പോൾ അതവിടെ നല്ല പോലെ ഉറച്ചിരുന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉറപ്പിച്ചിട്ട് പിടിച്ചേച്ചും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ അതവിടെ നിന്ന് അങ്ങനെ ഇരുന്നോളും. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കുക കേട്ടോ. ഇതേ കണ്ടില്ലേ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ആക്കിയെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഒന്ന് കെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കമ്പി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പേസ്റ്റ് ഓഫ് കമ്പി എടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഒന്ന് എല്ലാം ഒപ്പം ആക്കിയെടുത്തേച്ചും ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങനെ ഉറച്ചിരുന്നോളും. അപ്പോൾ അതുമൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു കമ്പി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി എടുത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചുറ്റി കമ്പി ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. പകുതി പീസാണ് കേട്ടോ. എൻ്റെ അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യും. ആ ഒരു കമ്പി ഇങ്ങനെ കാണുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ആ ഒരു കമ്പി ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. ഒരിടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫെവിക്രിലിൻ്റെ മജന്ത കളറ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം കൂടി ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫെവിക്രിലിൻ്റെ ഗ്രീൻ കളർ വെച്ചിട്ട് പതുക്കെ ഒന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആവാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. എന്താ പറയുക, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ടിഷ്യൂസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈസി ക്രാഫ്റ്റൊക്കെ ചെയ്തിരിക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഫ്ലവേഴ്സിലൊക്കെ വെക്കുക ചില. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് തന്നെ ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു
ഇഷ്യൂസ് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ക്രാഫ്റ്റായിട്ട് കംപ്ലീറ്റ് ആവാനും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.